Hi, Artalks All in One PSC യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പുതിയ അവാർഡുകളെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും പുതിയ അവാർഡുകൾ എന്ന് പറയുമ്പോൾ 2023 ആയതിനു ശേഷം കേരളത്തിലെ വിവിധ മേഖലകളിൽ നൽകിയിട്ടുള്ള ഏറ്റവും പുതിയ അവാർഡുകളെ കുറിച്ചാണ്. കേരള സംസ്ഥാനത്തെ നൽകിയിട്ടുള്ള ഏറ്റവും പുതിയ അവാർഡുകളെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട PDF ആവശ്യമുള്ളവർക്ക് ഈ ക്ലാസ്സിൽ എടുക്കുന്ന നോട്ട് തന്നെയാണ് ഇതിന്റെ PDF ആവശ്യമുള്ളവർക്ക് താഴെ ഒരു വാട്സ്ആപ്പ് നമ്പർ സ്ക്രോൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 79020630334384 ആ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിന്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ 2023 കേരള അവാർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നു ഈ വർഷത്തെ പി ഭാസ്കരൻ പുരസ്കാരം. ഓക്കെ, 2023 പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണ്? 2023 പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ജോൺ പോൾ. ആരാണ് അർഹനായിട്ടുള്ളത്? ജോൺ പോൾ ആണ് 2023 പി ഭാസ്കരൻ, 2023 പി ഭാസ്കരൻ അവാർഡിന് അർഹനായിട്ടുള്ളത് ആരാണ്? ജോൺ പോൾ ആണ് 2023 പി ഭാസ്കരൻ, 2023 പി ഭാസ്കരൻ അവാർഡിന് അർഹനായിട്ടുള്ളത് ആരാണ്? ജോൺ പോൾ ആണ്. ഓക്കെ, ദെൻ രുക്മിണി ദേവി അരുൺഡേലിന്റെ സ്മരണയ്ക്കായി ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നാട്യമിത്ര പുരസ്കാരത്തിന് അർഹനായത്, ഈ വർഷത്തെ നാട്യമിത്ര പുരസ്കാരത്തിന് അർഹനായത് RLV രാമകൃഷ്ണനാണ്. ഏതാണ് പുരസ്കാരം? ഏതാണ്? നാട്യമിത്ര പുരസ്കാരമാണ്. ആരാണ് നാട്യമിത്ര പുരസ്കാരം നൽകുന്നത്? ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനാണ്. ആരുടെ സ്മരണയ്ക്കായിട്ടാണ് നൽകുന്നത്? രുക്മിണി അരുൺഡേലിന്റെ സ്മരണയ്ക്കായിട്ടാണ്. അപ്പോൾ രുക്മിണി ദേവി അരുൺഡേലിന്റെ, ഓക്കെ, രുക്മിണി ദേവി അരുൺഡേലിന്റെ സ്മരണയ്ക്കായിട്ട് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നാട്യമിത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? RLV രാമകൃഷ്ണനാണ് കേട്ടോ. ആരാണ് ഇതിന് അർഹനായിട്ടുള്ളത്? RLV രാമകൃഷ്ണനാണ് ഇതിന് അർഹനായിട്ടുള്ളത്. അപ്പൊ മറക്കേണ്ട, രുക്മിണി ദേവി അരുൺഡേലിന്റെ സ്മരണയ്ക്കായി ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നാട്യമിത്ര പുരസ്കാരത്തിന് അർഹനായത് RLV രാമകൃഷ്ണനാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഇത്തവണത്തെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ച കവിയാണ് V മധുസൂദനൻ നായർ. അപ്പോ ജ്ഞാനപാന പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗുരുവായൂർ ദേവസ്വമാണ്. ഓക്കെ, ജ്ഞാനപാന പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗുരുവായൂർ ദേവസ്വമാണ്. അപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഇത്തവണത്തെ ജ്ഞാനപാന പുരസ്കാര ജേതാവാണ് V മധുസൂദനൻ നായരാണ് കേട്ടോ. ആരാണ് ഈ പുരസ്കാര ജേതാവ്? ആരാണ്? V മധുസൂദനൻ നായരാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവാണ്. ആരാണ്? V മധുസൂദനൻ നായരാണ് ഈ പുരസ്കാര ജേതാവാണ് V മധുസൂദനൻ നായർ. ഓക്കെ, ദെൻ 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ സമുദ്രശില എന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 2023 അക്ബർ കക്കട്ടിൽ അവാർഡ്. ഓക്കെ, 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രന്റെ ഏത് കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? സമുദ്രശില എന്ന കൃതിക്കാണ് കേട്ടോ. ഏത് കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? സമുദ്രശില എന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ മറക്കേണ്ട, 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില എന്ന കൃതിക്ക് ാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത നോക്കാം നമുക്ക്. 2022 സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത്, ഓക്കെ, 2022 പുരസ്കാരമാണെങ്കിലും നൽകിയത് 2023 ഇപ്പൊ 2022 സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് കലാമണ്ഡലം രാം മോഹനാണ്. ആർക്കാണ് ഈ കഥകളി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്? കലാമണ്ഡലം രാം മോഹനാണ് 2022 സംസ്ഥാന കഥകളി പുരസ്കാരം, 2022 സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം രാം മോഹനാണ്. എന്നാൽ 2021 വിജയി കലാനിലയം രാഘവനാണ് കേട്ടോ. 2021 വിജയി ആരാണ്? കലാനിലയം രാഘവനാണ്. അപ്പൊ മറക്കണ്ട, 2022 സംസ്ഥാന കഥകളി പുരസ്കാരം, 2022 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവാണ് കലാമണ്ഡലം രാം മോഹനാണ്. 2021 ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്
ആർക്കാണ്? കലാനിലയം രാഘവനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ദെൻ ഈ വർഷത്തെ വിടി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് മുണ്ടൂർ സേതുമാധവനാണ്. ഈ വർഷത്തെ വിടി പുരസ്കാരം, ഓക്കേ, ഈ വർഷത്തെ വിടി പുരസ്കാര ജേതാവ് ആരാണ്? മുണ്ടൂർ സേതുമാധവനാണ് ഈ വർഷത്തെ വിടി പുരസ്കാര ജേതാവാണ്. മുണ്ടൂർ സേതുമാധവനാണ് ഈ വർഷത്തെ വിടി പുരസ്കാര ജേതാവാണ്. ദെൻ 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാര ജേതാവാണ് പെഗ്ഗി മോഹൻ. ഓക്കെ, ആരാണ്? പെഗ്ഗി മോഹനാണ് കേട്ടോ. 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ, 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാര ജേതാവാണ് പെഗ്ഗി മോഹൻ. പെഗ്ഗി മോഹന്റെ ഏത് കൃതിക്കാണ്? വാണ്ടേഴ്സ് കിങ്സ് മെർച്ചൻസ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് ലാംഗ്വേജ് എന്ന കൃതിക്കാണ് പെഗ്ഗി മോഹന് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാര ജേതാവ് പെഗ്ഗി മോഹനാണ്. വാണ്ടേഴ്സ് കിങ്സ് മെർച്ചൻസ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് ലാംഗ്വേജ് എന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് വരുന്നു, നോവൽ വിഭാഗത്തിൽ 2022 ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് പി എഫ് മാത്യൂസ് ആണ് കേട്ടോ. അപ്പം ഒ വി വിജയൻ സ്മാരക പുരസ്കാരം കുറച്ച് കാറ്റഗറി ആയിട്ടുണ്ട്, നോവലുണ്ട്, കഥയുണ്ട്, അതിൽ നോവൽ വിഭാഗത്തിൽ ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് പി എഫ് മാത്യൂസിനാണ്. പി എഫ് മാത്യൂസിന് ഈ അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് അടിയാളപ്രേതം എന്ന നോവലാണ്. അടിയാളപ്രേതം, അദ്ദേഹത്തിന്റെ അടിയാളപ്രേതം എന്ന നോവലിനാണ് ഈ സമ്മാനം അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോവൽ വിഭാഗത്തിൽ 2022 നോവൽ വിഭാഗത്തിൽ 2022 ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് ആരാണ്? പി എഫ് മാത്യൂസ് ആണ് കേട്ടോ ഈ പുരസ്കാരം നേടിയിട്ടുള്ളത്. ആരാണ്? പി എഫ് മാത്യൂസ് ആണ് ഈ പുരസ്കാരം നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് അടിയാളപ്രേതം എന്ന നോവലാണ്. ഓക്കെ, പി എഫ് മാത്യൂസിന് ഈ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഏതാണ്? അടിയാളപ്രേതം എന്ന നോവലാണ്. അപ്പൊ നോവൽ വിഭാഗത്തിൽ പി എഫ് മാത്യൂസ് ആണെങ്കിൽ കഥാവിഭാഗത്തിൽ 2022 ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് വി എം ദേവദാസ് ആണ്. വി എം ദേവദാസിന് ഈ പുരസ്കാരം നേടിക്കൊടുത്ത കഥയാണ് കാടിന് നടുക്കൊരു മരം എന്നത്. ഓക്കെ, അപ്പോൾ നോവൽ വിഭാഗത്തിൽ 2022 ഒ വി വിജയൻ സ്മാരക പുരസ്കാരം പി എഫ് മാത്യൂസ്. ദെൻ കഥാവിഭാഗത്തിൽ ആരാണ്? വി എം ദേവദാസ് ആണ്. ദെൻ യുവകഥാവിഭാഗത്തിൽ അവാർഡ് നേടിയിട്ടുള്ളത് വി എൻ നിതിൻ ആണ്, കഥ ചാച്ചൻ എന്ന കഥയ്ക്കാണ്. ആരാണ്? യുവ കഥാവിഭാഗത്തിൽ വി എൻ നിതിൻ. അപ്പൊ ഇവര് മൂന്ന് പേരും പ്രത്യേകം മാറിപ്പോവരുതേ. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നോവൽ വിഭാഗത്തിൽ 2022 ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് പി എഫ് മാത്യൂസ്, നോവല് അടിയാളപ്രേതം. ദെൻ കഥാവിഭാഗത്തിൽ വി എം ദേവദാസ്, കഥ കാടിന് നടുക്കൊരു മരം. ദെൻ യുവകഥാവിഭാഗത്തിൽ വി എൻ നിതിൻ, കഥ ഏതാണ്? ചാച്ചനാണ്. ഓക്കെ, ദെൻ എം കെ അർജുനൻ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവാണ് വിദ്യാധരനാണ്. ഓക്കെ, എം കെ അർജുനൻ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ്. ഓക്കെ, എം കെ അർജുനൻ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ്? വിദ്യാധരനെയാണ് എം കെ അർജുനൻ ഫൗണ്ടേഷൻ. എം കെ അർജുനൻ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ്? വിദ്യാധരനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിദ്യാധരനാണ് എം കെ അർജുനൻ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവാണ്. ദെൻ തോപ്പിൽ രവി സാഹിത്യ പുരസ്കാരത്തിന് സോമൻ കടലൂരിനെ അർഹനാക്കിയ നോവലാണ് പുളിയൻ. ഓക്കെ, അപ്പൊ തോപ്പിൽ രവി സാഹിത്യ പുരസ്കാര ജേതാവാണ് സോമൻ കടലൂർ. ഇതിന് സോമൻ കടലൂരിന് അർഹനാക്കിയ കൃതിയാണ് ഏത്? പുളിയൻ എന്ന കൃതിയാണ് അദ്ദേഹത്തെ ഇതിന് അർഹനാക്കിയിട്ടുള്ള കൃതി ഏത് എന്ന് ചോദിച്ചാൽ പുളിയൻ എന്ന കൃതിയാണ് അദ്ദേഹത്തെ ഇതിന് അർഹനാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തോപ്പിൽ രവി സാഹിത്യ പുരസ്കാരത്തിന് സോമൻ കടലൂരിനെ അർഹനാക്കിയ നോവൽ, ഇതിന് സോമൻ കടലൂരിനെ അർഹനാക്കിയിട്ടുള്ള നോവലാണ് ഏതാണ്? പുളിയൻ എന്ന നോവലാണ് തോപ്പിൽ രവി സാഹിത്യ പുരസ്കാരത്തിന് സോമൻ കടലൂരിനെ അർഹനാക്കിയ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ പുളിയൻ എന്ന നോവലാണ് അദ്ദേഹത്തെ ഇതിന് അർഹനാക്കിയിട്ടുള്ളത്. ദെൻ 37th മൂലൂർ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി. ഓക്കെ, 37th മൂലൂർ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരിയാണ് ഡോക്ടർ ഷീജ വക്കമാണ്. അവരുടെ കവിതാ സമാഹാരമാണ് ശിഖണ്ഡിനി എന്നതാണ് അവരുടെ കവിതാ സമാഹാരം. ഓക്കെ, ഷീജ വക്കത്തിന്റെ കവിതാ സമാഹാരമാണ് ഏതാണ്? ശിഖണ്ഡിനിയാണ് ഷീജ വക്കത്തിന്റെ കവിതാ സമാഹാരമായിട്ട് പറയുന്നത്. ഏതാണ്? ശിഖണ്ഡിനിയാണ് കേട്ടോ. അപ്പം 37th മൂലൂർ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി.
37-ാമത് മൂലൂർ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരിയാണ് ഡോക്ടർ ഷീജ വക്കമാണ് ട്ടോ ആരാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ് ഡോക്ടർ ഷീജ വക്കം ഡോക്ടർ ഷീജ വക്കത്തിന് ഈ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് ഏത് ശിഖണ്ഡിനി എന്ന കവിതാ സമാഹാരമാണ് ട്ടോ ഇവർക്ക് ഈ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണ് ശിഖണ്ഡിനി എന്ന കവിതാ സമാഹാരമാണ് ഇവർക്ക് ഈ അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ളത് ദെൻ കേരള ജൈവ വൈവിധ്യ ബോർഡ് ഏർപ്പെടുത്തിയ 2021-22 സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡ് നേടിയ സ്ഥാപനമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഏതാണ് കേരള ജൈവ വൈവിധ്യ ബോർഡ് കേരള ജൈവ വൈവിധ്യ ബോർഡ് കേരള ജൈവ വൈവിധ്യ ബോർഡ് ഏർപ്പെടുത്തിയ 2021-22 സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡിന് വിജയികളായ അല്ലെങ്കിൽ ആ അവാർഡ് നേടിയ സ്ഥാപനമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഏതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ദെൻ 2021-22 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരങ്ങളിൽ മികച്ച ഹരിത വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ജി രമേശ് ആരാണ് കെ ജി രമേശ് ആണ് കേട്ടോ ഏതാണ് 2021-22 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരങ്ങളിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരങ്ങളിൽ മികച്ച ഹരിത വ്യക്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ഹരിത വ്യക്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് കെ ജി രമേശിനെയാണ് കേട്ടോ കെ ജി രമേശ് ആണ് 2021-22 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരങ്ങളിൽ മികച്ച ഹരിത വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന കെ ജി രമേശിനെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ആരെയാണ് കെ ജി രമേശ് ആണ് ദെൻ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ കഥയാണ് അമ്മ മണമുള്ള കനിവുകൾ ഇതിന്റെ രചയിതാവ് ഇ.എൻ. ഷീജയാണ് ഓക്കെ അപ്പൊ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ കഥയാണ് അമ്മ മണമുള്ള കനിവുകൾ രചയിതാവ് ഇ.എൻ. ഷീജയാണ് ദെൻ കവിത മനോജ് മണിയൂരിനാണ് ചിമ്മിനി വെട്ടം എന്ന സമാഹാരത്തിന് ദെൻ ആത്മകഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് സുധീർ പൂച്ചാലിക്കാണ് മാർക്കോണി എന്നാണ് ആത്മകഥയുടെ പേര് ദെൻ മികച്ച നാടകത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണനാണ് കായലമ്മ എന്ന നാടകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയത് അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥയ്ക്കാണ് രചയിതാവ് ഇ.എൻ. ഷീജയാണ് കവിതാ വിഭാഗത്തിൽ അവാർഡ് നേടിയത് അനോജ് മണിയൂരിന്റെ ചിമ്മിനി വെട്ടത്തിനാണ് ദെൻ അതുപോലെ തന്നെ ആത്മകഥാ വിഭാഗത്തിൽ അവാർഡ് നേടിയത് സുധീർ പൂച്ചോലിയുടെ മാർക്കോണിക്കാണ് ദെൻ നാടക വിഭാഗത്തിൽ അവാർഡ് നേടിയ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണന്റെ കായലമ്മക്കാണ് കേട്ടോ ദെൻ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ ജയകുമാറിനാണ് ഓക്കെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് കെ ജയകുമാറിനാണ് ഇത് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് പിങ്കള കേശിനിയാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ഓക്കെ കെ ജയകുമാറിന്റെ കവിതാ സമാഹാരമാണ് പിങ്കള കേശിനി ഈ പന്തളം കേരളവർമ്മ കവിതാ സമാഹാര പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ് കേട്ടോ ഇതിന്റെ സമ്മാനത്തുകയായിട്ട് പറയുന്നത് എത്രയാണ് 25,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുകയായിട്ട് പറയുന്നത് അപ്പം പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് പിങ്കള കേശിനിയാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം അദ്ദേഹത്തിന് ഇതിന്റെ അവാർഡ് എത്ര രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക ഈ അവാർഡിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുകയായിട്ട് വരുന്നത് ദെൻ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യവേദിയുടെ പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഓക്കെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യവേദിയുടെ പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് 111,111 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക വരുന്നത് കേട്ടോ 111,111 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക വരുന്നത് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യവേദിയുടെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യവേദിയുടെ പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് സമ്മാനത്തുക വരുന്നത് 111,111 രൂപയാണ് ദെൻ
സാഹിത്യ നിരൂപണത്തിനുള്ള 2023 പ്രൊഫസർ എം പി പോൾ പുരസ്കാരത്തിന് അർഹരായവർ രണ്ട് പേരാണ്. ഒന്ന് ഡോക്ടർ എം ലീലാവതിയും മറ്റൊന്ന് എൻ രാധാകൃഷ്ണൻ നായരുമാണ്. ഡോക്ടർ എം ലീലാവതിക്ക് ആജീവനാന്ത സംഭാവനയ്ക്ക് ഈ അവാർഡ് ലഭിച്ചപ്പോൾ എൻ രാധാകൃഷ്ണന് ആത്മബലിയുടെ ആവിഷ്കാരം എന്ന കൃതിയുടെ പ്രവർത്തനത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പം സാഹിത്യ നിരൂപണത്തിനുള്ള 2023 പ്രൊഫസർ എം പി പോൾ പുരസ്കാരത്തിന് അർഹരായവരാണ് ഡോക്ടർ എം ലീലാവതിയും അതുപോലെ തന്നെ എൻ രാധാകൃഷ്ണൻ നായരുമാണ്. ഡോക്ടർ എം ലീലാവതിക്ക് ആജീവനാന്ത സംഭാവനയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്, ആജീവനാന്ത സംഭാവനയ്ക്കാണ്. ദെൻ അതുപോലെ തന്നെ എൻ രാധാകൃഷ്ണൻ നായർക്ക് കൃതി ആത്മബലിയുടെ ആവിഷ്കാരമാണ്. ദെൻ മികച്ച മന്ത്രിക്കുള്ള ഫൊക്കാന അവാർഡ് നേടിയിട്ടുള്ളത് മുഹമ്മദ് റിയാസ് ആണ്. ഓക്കെ, മികച്ച മന്ത്രിക്കുള്ള ഫൊക്കാന അവാർഡ്, മികച്ച മന്ത്രിക്കുള്ള ഫൊക്കാന അവാർഡ് നേടിയിട്ടുള്ളത് ആരാണ്? മുഹമ്മദ് റിയാസ് ആണ്. ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയാണ് ഇത്. ഈ ഫൊക്കാന എന്ന് പറയുന്ന ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയാണ്. അപ്പൊ അവരാണ് ഈ അവാർഡ് നൽകുന്നത് കേട്ടോ. ദെൻ ഫെഡറൽ ബാങ്കിന്റെ ആദ്യ സാഹിത്യ പുരസ്കാര ജേതാവാണ് കെ വേണുവാണ്. ഫെഡറൽ ബാങ്കിന്റെ ആദ്യ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? കെ വേണുവാണ്. ഫെഡറൽ ബാങ്കിന്റെ ആദ്യ സാഹിത്യ പുരസ്കാര ജേതാവാണ് ആരാണ്? കെ വേണു. കെ വേണുവിന്റെ ആത്മകഥയായ ഒരു അന്വേഷണത്തിന്റെ കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. ഏതാണ്? അന്വേഷണത്തിന്റെ കഥ. കെ വേണുവിന്റെ ആത്മകഥയാണ് ഒരു അന്വേഷണത്തിന്റെ കഥ, അതാണ് ഈ പുരസ്കാരത്തിന് അർഹമായത്. അപ്പൊ ഫെഡറൽ ബാങ്കിന്റെ ആദ്യ സാഹിത്യ പുരസ്കാര ജേതാവാണ് കെ വേണുവാണ്. കെ വേണുവിന്റെ ആത്മകഥയായ ഒരു അന്വേഷണത്തിന്റെ കഥയാണ് ഈ പുരസ്കാരത്തിന് അർഹമായത്. ദെൻ രാജസ്ഥാനി ഹിന്ദി മഹാകവി കനയ്യലാൽ സേത്തിയയുടെ സ്മരണാർത്ഥമുള്ള കനയ്യലാൽ സേത്തിയ അവാർഡ് ലഭിച്ച മലയാള കവിയാണ് കെ സച്ചിദാനന്ദൻ. ഇതിന് സമ്മാനത്തുക വരുന്നത് 100,000 രൂപയാണ്. ഓക്കെ, രാജസ്ഥാനി ഹിന്ദി മഹാകവി കനയ്യലാൽ സേത്തിയയുടെ സ്മരണയ്ക്കുള്ള അവാർഡാണ് കനയ്യലാൽ സേത്തിയ അവാർഡ്. ഇത് ലഭിച്ചിട്ടുള്ള മലയാള കവിയാണ് കെ സച്ചിദാനന്ദനാണ്. ഇതിന് സമ്മാനത്തുകയായിട്ട് പറയുന്നത് എത്രയാണ്? 100,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക വരുന്നത്. ദെൻ 2023 ഹരിവരാസനം പുരസ്കാര ജേതാവാണ് ശ്രീകുമാരൻ തമ്പിയാണ്. രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഹരിവരാസനം പുരസ്കാര ജേതാവാണ് ശ്രീകുമാരൻ തമ്പിയാണ്. ഹരിവരാസനം പുരസ്കാരം നേടിയ ആദ്യ എഴുത്തുകാരനാണ് ആര്? ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. അപ്പൊ 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ഹരിവരാസനം പുരസ്കാരം നേടിയ ആദ്യ എഴുത്തുകാരൻ കൂടെയാണ് ആര്? ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ, ശ്രീകുമാരൻ തമ്പി. ദെൻ നാടക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആർട്ടിസ്റ്റ് കേശവൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? നാടക രചയിതാവ് ഫ്രാൻസിസ് ടി മാവേലിക്കരയ്ക്കാണ്. ഓക്കെ, നാടക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആർട്ടിസ്റ്റ് കേശവൻ പുരസ്കാരം ലഭിച്ചത് നാടക രചയിതാവ് ഫ്രാൻസിസ് ടി മാവേലിക്കരയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇതിന് സമ്മാനത്തുക എന്ന് പറയുന്നത് എത്രയാണ്? 25,000 രൂപയാണ് കേട്ടോ. ഇതിന് സമ്മാനത്തുകയായിട്ട് പറയുന്നത് എത്രയാണ്? 25,000 രൂപയാണ്. അപ്പൊ നാടക രചയിതാവ് ഫ്രാൻസിസ് ടി മാവേലിക്കരയ്ക്കാണ് നാടക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആർട്ടിസ്റ്റ് കേശവൻ പുരസ്കാരം ലഭിച്ചത്. ഇതിന് സമ്മാനത്തുക എത്രയാണ്? 25,000 രൂപയാണ്. ദെൻ എൻ പി ഉണ്ണിപ്പിള്ള ഫൗണ്ടേഷൻ യുവശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച നടനാണ് ഉണ്ണി മുകുന്ദനാണ്. ഇതിന് സമ്മാനത്തുക എന്ന് പറയുന്നത് 50,001 രൂപയാണ്. ഓക്കെ, എത്രയാണ് ഇതിന് സമ്മാനത്തുക എന്ന് പറയുന്നത്? 50,001 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുകയായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം എൻ പി ഉണ്ണിപ്പിള്ള ഫൗണ്ടേഷൻ യുവശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച നടനാണ് ഉണ്ണി മുകുന്ദൻ. ഇതിന് സമ്മാനത്തുക എന്ന് പറയുന്നത് എത്രയാണ്? 50,001 രൂപയാണ് ഇതിന് സമ്മാനത്തുകയായിട്ട് പറയുന്നത്. എത്രയാണ്? 50,001 രൂപയാണ്. ദെൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ്. ഇതിന് സമ്മാനത്തുക എന്ന് പറയുന്നത്
25,000 രൂപയാണ് ഓക്കെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഓക്കെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ് പുരസ്കാരം നേടിയത് ഇതിന് സമ്മാനതുക എന്ന് പറയുന്നത് എത്രയാണ് 25,000 രൂപയാണ് ട്ടോ അപ്പോൾ മറക്കേണ്ട ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ് ഗോകുലം ഗോപാലന് ഇതിന്റെ സമ്മാനതുക എന്ന് പറയുന്നത് എത്രയാണ് 25,000 രൂപയാണ് ഇതിന്റെ സമ്മാനതുകയായിട്ട് പറയുന്നത് ദെൻ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയമസഭ ലൈബ്രറി അവാർഡിന് അർഹനായത് ടി പത്മനാഭനാണ് ഓക്കെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയമസഭ ലൈബ്രറി അവാർഡിന് അർഹനായിട്ടുള്ളത് ആരാണ് ടി പത്മനാഭനാണ് കേട്ടോ മറക്കേണ്ട അപ്പൊ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയ നിയമസഭ ലൈബ്രറി അവാർഡിന് അർഹനായത് ടി പത്മനാഭനാണ് അർഹനായത് ദെൻ പിന്നെ വരുന്നത് ഏതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അംബിക സുധൻ മങ്ങാടിനാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് പ്രാണവായു ഇതിന് സമ്മാനത്തുകയായിട്ട് പറയുന്നത് 30,000 രൂപയാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച അംബിക സുധൻ മങ്ങാടിന്റെ കൃതിയാണ് പ്രാണവായു ഇതിൻ സമ്മാനത്തുക എന്ന് പറയുന്നത് 30,000 രൂപയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2023 ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേറെ ഉണ്ട് കേട്ടോ ഇനിയും റീസെന്റ് ആയിട്ട് വീണ്ടും ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് VFA ബെവ്കോ ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇതുവരെ മതി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന് നെക്സ്റ്റ് പോർഷൻ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് അതായത് 1-2 മാസത്തിനുള്ളിൽ പുതുതായിട്ട് ഏതൊക്കെ അവാർഡുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാം എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് ആദ്യ ചോദ്യം വരുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഇത്തവണത്തെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ച കവി ആരാണ് വി മധുസൂദനൻ നായരാണ് ഓക്കെ അടുത്ത ചോദ്യം 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് സുഭാഷ് ചന്ദ്രൻ ദെൻ അടുത്തത് 2022 സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കലാമണ്ഡലം രാംമോഹനാണ് ദെൻ അടുത്ത ചോദ്യം നോവൽ വിഭാഗത്തിൽ 2022 OV വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് ആരാണ് PF മാത്യൂസ് ആണ് ദെൻ അടുത്ത ചോദ്യം ശിഖണ്ഡിനി ആരുടെ കവിതാ സമാഹാരമാണ് ആരുടേതാണ് ഷീജ വക്കത്തിന്റെ കവിതാ സമാഹാരമാണ് ശിഖണ്ഡിനി ദെൻ കേരള ജൈവ വൈവിധ്യ ബോർഡ് ഏർപ്പെടുത്തിയ 2022 സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡ് നേടിയ സ്ഥാപനം കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി മലയാളം യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഏതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ദെൻ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് എത്രയാണ് 25,000 രൂപ ദെൻ മികച്ച മന്ത്രിക്കുള്ള ഫൊക്കാന അവാർഡ് നേടിയത് പിണറായി വിജയൻ തോമസ് ഐസക് നരേന്ദ്രമോദി മുഹമ്മദ് റിയാസ് ആരാണ് മുഹമ്മദ് റിയാസ് ആണ് ദെൻ 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി KJ യേശുദാസ് KS ചിത്ര ഇവരാരുമല്ല ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് ദെൻ NP ഉണ്ണിപ്പിള്ള ഫൗണ്ടേഷൻ യുവശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച നടൻ ആരാണ് ഉണ്ണി മുകുന്ദനാണ് ദെൻ അടുത്തത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പൊ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യുക സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം See you.